ക്രിസ്മസ് കളക്ഷൻസ് ആണെന്ന് കാണുന്നിട്ടുള്ളത്. അതും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ട് വരുന്നുണ്ട്, ക്രോപ്പ് ടോപ്സ് വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ഫ്രോക്ക് വരുന്നുണ്ട്. നമുക്ക് ഓരോ കളക്ഷൻസ് കാണാം. ഇതിലേതെങ്കിലും ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം, നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോ കളക്ഷൻസ് ഹക്കോബ പാറ്റേൺസ് ആണ് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് പാറ്റേൺ ആണ് കേട്ടോ. അതിലൊരു ഡ്രസ് ടൈപ്പ് പാറ്റേൺ ആണ്, ഫസ്റ്റ് പാറ്റേൺ വരുന്നത്. ഒരു ഫ്രോക്ക് സ്റ്റൈൽ പാറ്റേൺ ആണ്, ഒരു 36-37 ഇഞ്ചോളം ലെങ്ത് വരുന്നത്. ഫ്രോക്ക് ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. നല്ല ഭംഗിയിൽ വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ത്രോ ഫ്ലെയറുള്ള നല്ല പ്യുവർ കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ്സ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ സെയിം ഫ്രിൽ ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സൈസ് വരുന്നത് L-2XL സൈസാണ് കേട്ടോ. രണ്ട് സൈസാണ് ആഡ് ചെയ്തിട്ടുള്ളത്, L-2XL. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് പാറ്റേൺ ആണ്, ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അടുത്ത പാറ്റേൺ വരുന്നത് ഹക്കോബയിൽ തന്നെ വരുന്ന ക്രോപ്പ് ടോപ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. 4 പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഇതുപോലൊരു ബ്ലൗസ് ടൈപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സാരിയുടെ കൂടെ ആണെങ്കിലും പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പ് പോലെ സ്കേർട്ടിൻ്റെ കൂടെയോ ഡെനിമിൻ്റെ കൂടെയോ ഒക്കെ ആണെങ്കിലും പെയർ ചെയ്യാം. നല്ലൊരു പഫ് സ്ലീവ്സ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. താഴേക്ക് വരുമ്പോൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഹുക്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നെക്കിലൊക്കെ ക്രോഷോലീസിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സൈഡിലേക്കും ആ ക്രോഷോലീസ് ബോർഡേഴ്സ് താഴേക്കൊക്കെ കൊടുത്തു ഒന്ന് ക്ലോസർ ഷോട്ട് കാണാം കേട്ടോ. ഇതുപോലെ വർക്ക് പാറ്റേൺ വരുന്നത് ഫുള്ളായിട്ട് ഇവിടെയൊക്കെ കണ്ടു. ഇതുപോലെ ക്രോഷോലീസിൻ്റെ പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. നെക്കിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും താഴേക്കൊക്കെ ആ ലേസ് പാറ്റേൺ. ബാക്ക് സൈഡിലേക്കും ആ സിമ്പിളായിട്ടുള്ള ആ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. പാറ്റേൺ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു എം സൈസും എസ് സൈസ് ഫ്രീ സൈസ് ആയിട്ടാണ് വരാം. എസ്സുകാർക്കും എമ്മുകാർക്കും ഫിറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ 3 പാറ്റേൺസ് വേറെ ഉണ്ട്. മൊത്തം 4 പാറ്റേൺസ് ആണ് വരുന്നത്. ഇത് രണ്ടാമത്തെ പാറ്റേൺ വരുന്നത് ഇങ്ങനെ. താഴേക്ക് വരുമ്പോൾ ഒരു അംബ്രല്ല കട്ട് സ്റ്റൈലിലാണ് ആ ടോപ്പിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത്. യോക്കിലേക്ക് ഈ ഒരു പോർഷൻ യോക്ക് സ്റ്റൈലിലേക്ക് ലൈനിങ് ഇട്ടിട്ട് ഈ താഴത്തെ പോർഷൻ ലൈനിങ് ഇല്ലാതെ ഈ കട്ട് വർക്ക് കാണുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വീനെക്ക് തന്നെയാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരാം. സ്ലീവ്സ് വരുമ്പോൾ ഒരു ഫ്ലെയർ ടൈപ്പ് ഓഫ് സ്ലീവ് ആണ്. ഇങ്ങനെ ഒരു ഫ്ലെയർ ഇതിൻ്റെയൊക്കെ റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ചെയ്തിട്ടുള്ള റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ എങ്ങനെയുണ്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് സെക്കൻഡ് പാറ്റേൺ വരുന്നത്. ഇനി അടുത്ത പാറ്റേൺ വരുന്നത് ഇതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ പാറ്റേൺ ആണ്. ഇവിടെ പോയിട്ട് ഇങ്ങനെ ഒരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഡിസൈൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ്. പഫ് സ്ലീവ്സ് വന്നിട്ടുള്ള പാറ്റേൺ. എല്ലാം ജീൻസിൻ്റെ കൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ വരും. ടോപ്പ് ഫുള്ള് ലൈനിങ് ഇട്ടിട്ടും സ്ലീവ് ലൈനിങ് ഇല്ലാതെ. ഇതാണ് തേർഡ് പാറ്റേൺ വരുന്നത്. നാലാമത്തെ ഡിസൈൻ ലാസ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ. ക്രോപ്പ് ടോപ്സിൽ വരുന്ന ലാസ്റ്റ് ഡിസൈൻ ആണ്. ഇത് വരുന്നത് ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്കും. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ്. മുകളിലേക്ക് വരുമ്പോൾ ലൈനിങ് ഇട്ടിട്ടും താഴെ വരുമ്പോൾ ഇതുപോലെ ലൈനിങ് ഇല്ലാതെയാണ് കോട്ടൺ ഹക്കോബ ഫാബ്രിക് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് സ്ലീവ് ആണ്. പഫ് സ്ലീവ്സ് അല്ല, ഇലാസ്റ്റിക് സ്ലീവ് ആണ്. 4 പാറ്റേൺസ് ആണ്. നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. ഇതെല്ലാം വെയർ ചെയ്തിട്ട് ഇട്ടിട്ടുള്ള ഒരു റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ എങ്ങനെ ഉണ്ടാവുമെന്ന് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇത് സൈസസ് വരുന്നത് എസ്സും എമ്മുകാർക്കും ഫിറ്റ് ആവുന്ന രീതിയിലാണ്. ഓരോരുത്തരുടെ സിംഗിൾ സൈസ്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു ബൂട്ട ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് വരുന്ന ടോപ്പ് പാറ്റേൺ ആണ് കേട്ടോ. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്സ് ആണ്. ഷോർട്ട് ടോപ്സ് അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്സ് ഇഷ്ടമില്ലാത്തവർക്ക് മിഡിയുടെ കൂടെ ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലെങ്തി ആയിട്ടുള്ള ടോപ്പ് പാറ്റേൺസ് ആണ്. നെക്ക് വരുമ്പോൾ പ്ലീറ്റ്സ് നൈഫ് പ്ലീറ്റ്സ് ചെയ്തിട്ട് ഇവിടെ 2 ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ പൊട്ടലി ബട്ടൺസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ടോപ്പ് ലൈനിങ് ഇട്ടിട്ടും സ്ലീവ് ലൈനിങ് ഇല്ലാതെ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ചെറിയൊരു ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് വരാം. ഫ്രണ്ടിലേക്ക് ഇവിടെ ആയിട്ട് ചെറിയ ബോക്സ് പ്ലീറ്റ്സ് പോലെ ചെറിയ 3 ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്, പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ജീൻസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻ ആണ്. സൈസ് വരുന്നത് 3 സൈസാണ്, SML. നെക്സ്റ്റ് കളർ വരുന്നത് റെഡ് ആണ്. ബൂട്ട ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക് വരുന്നത്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ക്രോപ്പ് ടോപ്പ് ഇഷ്ടമില്ലാത്തവർക്കും ഷോർട്ട് ടോപ്പ് ഇഷ്ടമില്ലാത്തവർക്കും ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സൈസസ് വരുന്നത് SML. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള അംബ്രല്ല കട്ട് സ്റ്റൈലിൽ വരുന്ന സ്കേർട്സിൻ്റെ കളക്ഷനാണ്. ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. നല്ല പോൾക്കാ ഡോട്ട്സ് വന്നിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ച ക്രോപ്പ് ടോപ്സിൻ്റെ ഒക്കെ കൂടെയാണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്കേർട്ട് ടൈപ്പ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബാൻഡും ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കളർ വൈറ്റ്, വൈറ്റിലേക്ക് റെഡ് ഫ്ലോറൽ അല്ല പോൾക്കാ ഡോട്ട് ഡിസൈൻസ് ആണ്. അതിൻ്റെ ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ. ഫുൾ ലെങ്ത്തിൽ വരുന്ന സ്കേർട്സ് ആണ്. സൈസസ് വരുന്നത് M-2XL ആണ് കേട്ടോ. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് റെഡ് ആണ്. സെയിം ആ പാറ്റേൺ തന്നെയാണ്. പോൾക്കാ ഡോട്ട്സ് വരുന്നത് വൈറ്റ് ആണ്. ഇങ്ങനെ
ക്രോം ഫ്ലയർ ഉള്ള നല്ല ഭംഗിയുള്ള അംബ്രല്ല കട്ട് സ്റ്റൈൽ വരുന്ന പാറ്റേൺ. നെക്സ്റ്റ് വരുന്നത് ഒരു ഡ്രസ് ടൈപ്പ് കളക്ഷൻ ആണ് കേട്ടോ. അത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. യോക്ക് വരുമ്പോൾ ക്രോഷ്യോ ലേസ് വെച്ച് ക്രോഷ്യോ വെച്ചിട്ടാണ് യോക്ക് ചെയ്തിട്ടുള്ളത്. ക്രോഷ്യോ ലേസ് പാറ്റേൺ ആണ്. യോക്കിലേക്ക് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ലൈനിങ് ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു ക്രഷ്ഡ് ടൈപ്പ് ഓഫ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് താഴേക്കുള്ള ഫാബ്രിക് വരുന്നത്. ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ത്രോം ലെങ്ത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ലെങ്ത്ത് ഫ്രോക്ക് സ്റ്റൈലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു ജാക്കറ്റ് ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്. ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു കട്ടിങ്ങിലായിട്ട് പോംപോം ലീസൊക്കെ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലോസർ ഷോട്ട് കാണാം. ഫുള്ളായിട്ട് ഇതുപോലെ ക്രോഷ്യോ വർക്ക് ആണ് കേട്ടോ. യോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്രോഷ്യോ വർക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. പിന്നെ പോംപോം ലേസ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. യോക്കിലേക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോഴും ആ പോംപോം ലേസ് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് യോക്കിൽ ലൈനിങ് ഇല്ലാതെയും ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ്. ഫുൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ്. യോക്ക് വരുമ്പോൾ ഇത്രയുമാണ് യോക്ക് വരുന്നത് കേട്ടോ. അത്രയും ട്രാൻസ്പെറൻ്റ്, ഇത്രയും താഴേക്ക് വരുമ്പോൾ ലൈനിങ് ഇട്ടിട്ട് യോക്ക് മാത്രം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലെയർ ഉള്ള പാറ്റേൺ ആണ് കേട്ടോ. ഒരു ഫ്രോക്ക് സ്റ്റൈൽ പാറ്റേൺ ആണ്. ഒരു ഡെനിം ജാക്കറ്റിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം. ഇനി സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം. നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. സൈസ് വരുന്നത് M തൊട്ട് 2XL വരെയുള്ള സൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യും. താങ്ക് യു സോ മച്ച്.